തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ലക്ഷ്യമിട്ട് ബി ജെ പിയും 2020 കളത്തിൽ. മൂന്ന് പേരടങ്ങുന്ന സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ബി ജെ പി കോർ കമ്മിറ്റി അംഗീകാരം നൽകി. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ 2020 ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കാനാണ് നീക്കം. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, സെക്രട്ടറി എസ് സുരേഷ് എന്നിവരടങ്ങിയ സമിതിയാണ് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. എ എൻ രാധാകൃഷ്ണൻ, ടി പി സിന്ധുമോൾ, എസ് ജയകൃഷ്ണൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. മൂന്ന് പേരടങ്ങിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സംസ്ഥാന കോർ കമ്മിറ്റി അംഗീകാരം നൽകി. പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് വൈകാതെ സമർപ്പിക്കും. പാർലമെന്ററി ബോർഡ് ചേർന്നാകും പ്രഖ്യാപനമുണ്ടാകുക. തൃക്കാക്കരയിൽ ഞങ്ങളുടെ രണ്ട് മുന്നണികളെ കൂടുതൽ പ്രാഥമികമായിട്ടുള്ള സമ്പർക്കം പൂർത്തിയാക്കിയ പാർട്ടി ബി ജെ പി ആണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്നവരാണ് നഗരത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി മത്സരിക്കുന്നത്. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2020 ആം ആദ്മിയും ഒന്നിച്ച് മത്സരിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളില്ലെന്നും രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് വ്യക്തമാക്കി. മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എ ഐ പിയും 2020 കൂടി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരരംഗത്തിറക്കുക. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജെ പി നദ്ദ, അമിത്ഷാ തുടങ്ങിയവർ കേരളത്തിലെത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ എത്തിക്കാൻ 2020 ശ്രമിക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.